വൈറ്റ് സ്വാൻ ടോക്കിലേക്ക് സ്വാഗതം. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം കേരള ബാങ്കിൻ്റെ ക്ലാസിഫിക്കേഷൻ സി ക്ലാസ് ആക്കിയതോടുകൂടി പാർട്ടിക്കുണ്ടായിരുന്ന വേറെ തരത്തിലുള്ള ഈ ഏരിയകളിലൊക്കെ ഇടപെടാനുള്ള ഒരു അവസരമായിരുന്നു ഈ കേരള ബാങ്ക് എന്ന് പറഞ്ഞത്. അതിനുവേണ്ടിയാണല്ലോ കേരള ബാങ്ക് ഉണ്ടാക്കിയാണ്. ഇപ്പം റിസർവ് ബാങ്ക് ഇതിൻ്റെ തരം താഴ്ത്തുകയും സി ക്ലാസ് ആക്കുകയും ചെയ്തതോടുകൂടി വലിയ തിരിച്ചടിയിലേക്കാണ് പാർട്ടി വീണ്ടും വീണിരിക്കുന്നത്. അത് അവർക്ക് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറേ ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഇത്തരം ബാങ്കുകൾ ഉപയോഗിച്ചാണ്. ആ അവസരങ്ങളും കൂടി ഇല്ലാതാവുമ്പോഴേക്ക് വരാൻ പോകുന്ന തിരിച്ചടി കുറച്ചും കൂടി ഭീകരമായിരിക്കില്ലേ? അതിനൊരു വലിയ തിരിച്ചടിയാണ് സാധാരണ രംഗത്ത്. അത് പക്ഷേ ഇവർക്ക് നേരത്തെ അറിയാമായിരുന്നു. 2 വർഷം മുമ്പ് തന്നെ വി എൻ വാസൻ നിയമസഭയിൽ കൊടുത്തൊരു മറുപടിയിൽ 330 സർവീസ് സൊസൈറ്റികൾ, സഹകരണ സംഘമുണ്ട്, സഹകരണ ബാങ്കുമുണ്ട്, ഇവിടെ എല്ലാം ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഡിസ്ട്രിക്ട് വൈസ് ലിസ്റ്റ് നിയമസഭയിൽ റിപ്ലൈ ആയിട്ട് കൊടുത്തിരുന്നു ചോദ്യത്തിന് ഉത്തരമായിട്ട്. സോ ദേ ന്യൂ ദിസ് ഇസ് ഗോയിങ് ഔട്ട് ഓഫ് കൺട്രോൾ. ബട്ട് അതിന് നടപടിയൊന്നും എടുത്തില്ല എന്ന് വെച്ചാൽ കൈവിട്ട് പോയി. അത് സഹകരണ രംഗത്തിൽ പ്രവർത്തിക്കുന്നവർ അവർക്ക് തോന്നിയ പോലെ ലോൺ കൊടുക്കുകയും ഇഷ്ടക്കാർക്കും ബന്ധുക്കൾക്കൊക്കെ നെയ്യാറ്റിൻകരയിലെ വസ്തുവിന് കണ്ണൂരിൽ ലോൺ. ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഇല്ലീഗൽ. ഇപ്പം ഈ കരുവന്നൂർ ബാങ്ക് ED അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതുപോലത്തെ ട്രാൻസാക്ഷൻസ് ഒക്കെ പുറത്തു വരുന്നത്. അത് പുറത്തു വന്നു എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ കണ്ടല ബാങ്കിൽ പുറത്തു വന്നു, പിന്നെ മൈലപ്ര മഞ്ഞപ്ര വഴിയെ പോയ ബാങ്കുകളെല്ലാം ഈ വാസവന്റെ ലിസ്റ്റിൽ ഉള്ള ഓരോന്നായിട്ട് വാർത്തയായിക്കൊണ്ടിരിക്കുകയാണ്. വാസവന്റെ ലിസ്റ്റിൽ ഇല്ലാത്തത് ഇനി എത്ര ഉണ്ടാവും? ഇനി വരാനിരിക്കുന്ന വേറെ വലിയ സംഭവം ഇപ്പൊ തന്നെ ഇപ്പൊ ഈ കേരള ബാങ്കിന്റെ ഗ്രേഡ് താഴ്ത്താൻ വേണ്ടിട്ട് ഏറ്റവും കൂടുതൽ കണ്ടെത്തിയിരിക്കുന്നു പറഞ്ഞാൽ ഈ തിരിച്ചടവിൽ വരുന്നില്ല എന്നുള്ളതാണ്. വലിയ തോതിൽ ബാങ്കുകൾ വായ്പ കൊടുക്കുകയും ആ പണമൊന്നും ബാങ്കിലേക്ക് തിരിച്ചു വരുന്നില്ല, ഡെഡ് മണിയായി പോവാണ് ഇതൊക്കെ. ഈ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് കേരള ബാങ്ക് എത്തി. വളരെ ചെറിയ കുറച്ച് കാലം കൊണ്ടാണ് ഇത് എത്തിച്ചത്. നേരത്തെ ഇത് ജില്ലാ സഹകരണ ബാങ്കുകളായി നിന്നാണ്, ഈ സംസ്ഥാന സഹകരണ ബാങ്കും ഒക്കെ ചേർന്നാണല്ലോ ഈ കേരള ബാങ്ക് ഉണ്ടാക്കിയത്. അപ്പം റിസർവ് ബാങ്കിൻ്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലേക്ക് വരുന്നതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. വലിയ കൊട്ടിഘോഷിച്ചുകൊണ്ടാണ് ഈ കേരള ബാങ്ക് ഒക്കെ ഉണ്ടാക്കിയത്. പക്ഷെ അവർ പറയുന്നത് പ്രൊഫഷണൽസിൻ്റെ അഭാവവും കൂടി ഇതിൽ വരുന്നുണ്ട്. കാരണം കേരള ബാങ്കിൻ്റെ ചെയർമാനായിട്ട് വരുന്ന ഗോപികോട്ടമരിക്കൽ എന്ന പഴയ എറണാകുളത്ത് ജില്ലാ സെക്രട്ടറിയാണ്. അപ്പം പ്രൊഫഷണൽസ് അല്ല ഇതിൻ്റെ തലപ്പത്ത് വരുന്നത്. നമുക്കറിയാം മറ്റെല്ലാ ബാങ്കിൻ്റെ, ഇപ്പോൾ ഫെഡറൽ ബാങ്ക് ആയാലും ശരി മറ്റ് റിസർവ് ബാങ്കിൻ്റെ നോംസ് ആൻഡ് കണ്ടീഷൻസ് പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന എല്ലാ ബാങ്കിൻ്റെയും തലപ്പത്തിരിക്കുന്ന ആൾ വലിയ ധാരണയൊക്കെ ഉള്ള ആളുകളാണ്. പക്ഷേ ഇതിൻ്റെയും തലപ്പത്ത് വരുന്ന പൊളിറ്റിക്കൽ നിയമനങ്ങളാണ്. ഈ രീതി ഇതൊക്കെ ഇനി കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും കൊണ്ടുപോകാൻ പറ്റില്ല. സഹകരണ ബാങ്ക് എന്ന പ്രയോഗം തന്നെ തെറ്റാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പലതവണ പരസ്യം കൊടുത്തിരുന്നു ബാങ്ക് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല, കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്, നോട്ട് കോപ്പറേറ്റീവ് ബാങ്ക്. ബാങ്കിങ് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ അധികാരപരിധിയിൽപ്പെട്ടതാണ്. ഒരു സംസ്ഥാനത്തിനും ബാങ്കില്ല. ഇവരെന്തിനാണ് കേരള ബാങ്ക് എന്ന് പറഞ്ഞ് വാശി പിടിച്ചത്? ബിക്കോസ് അവർക്ക് സ്വന്തമായ ബാങ്ക് വേണം. അത് ഭരണഘടനയിൽ സെൻട്രൽ ലിസ്റ്റിലാണ് ബാങ്കിങ്. ബട്ട് കേരളം വ്യത്യസ്തമാണ്, ഇത് കേരളമാണ്, കേരളത്തിൻ്റെ ബാങ്ക് വേണം, കേരളത്തിൻ്റെ എയർലൈൻ വേണം, കേരള എയർ, കേരളത്തിന് അവാർഡ് കൊടുക്കാൻ വേണ്ടി ഏവിയേഷൻ കേന്ദ്രത്തിൻ്റെ ഭരണഘടനയനുസരിച്ച് അത് നമുക്ക് വേണം. നമ്മളൊരു പ്രത്യേക രാജ്യമാണ്. ഇങ്ങനെ ഓരോന്നും നോട്ടടിക്കാനുള്ള അവകാശം ഇതല്ല. ഈ അതാ പറഞ്ഞ പുരസ്കാരങ്ങൾ, കേരള പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റൊരു സ്റ്റേറ്റും ഇല്ലാത്ത രീതിയിലുള്ള ഒരു സംഭവമാണുള്ളത്. അത് അതെല്ലാം അത് ഈ പത്മശ്രീ പോലെ അധികാരങ്ങൾ കവർന്നെടുക്കുക, എന്നിട്ട് സംഭവം ഗിവ് എ ഫീലിംഗ് എപ്പോഴും നോക്കിയിട്ടുണ്ടോ പിണറായി വിജയൻ്റെ? ഇത് കേരളമാണ്, ആസിഫ് സംതിങ് തമിഴിനൊക്കെ കൊള്ളില്ല, കർണാടകക്കാരൻ തല്ലിപ്പൊളി, പഞ്ചാബി എന്ന് പറഞ്ഞാൽ മഹാവൃത്തികെട്ടവൻ, കേരളീയ എന്ത് മഹത്വമാണ്, എന്ത് നമ്മളെക്കാൾ അധ്വാനിച്ച് ജീവിക്കുന്നവരവരൊക്കെ, നമ്മളെക്കാൾ യോഗ്യന്മാരാണ്, നമ്മളെക്കാൾ കാശ് കയ്യിലുണ്ട്, നമ്മളെക്കാൾ നല്ല രാഷ്ട്രീയം അറിയാം അവർക്ക്, ദേശീയ രാഷ്ട്രീയം കളിക്കാൻ അറിയാം, സംസ്ഥാന രാഷ്ട്രീയം കളിക്കാൻ അറിയാം, നമ്മൾ ഈ പൊങ്ങച്ചം മാത്രമായിട്ട് നടക്കുന്നു. ഇപ്പം ബാങ്ക് എന്ന് പറഞ്ഞൊരു ഏർപ്പാട് തുടങ്ങിയതായിരുന്നു. ഒരു കാര്യം അറിയാമോ? ട്രഷറി ബാങ്ക്, ട്രഷറി ബാങ്കായിട്ട് പ്രവർത്തിക്കുന്ന ഏർപ്പാട് കേരളത്തിൽ മാത്രമേ ഉള്ളൂ, പിന്നെ ജമ്മു കാശ്മീരിലുണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ബാക്കി സംസ്ഥാനങ്ങൾക്ക് ഇതില്ല. ബാക്കി സംസ്ഥാനങ്ങൾ ട്രഷറി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഏർപ്പാട് മാത്രമല്ല, ചുമ്മാ ഒരാൾക്ക് പോയിട്ടങ്ങ്
നമ്മുടെ ട്രഷറിയിൽ അങ്ങനെയാണ്. യു ക്യാൻ ഓപ്പൺ എൻ അക്കൗണ്ട് ജസ്റ്റ് ലൈക്ക് എ ബാങ്ക്, ഡെപ്പോസിറ്റ് മണി, വിഡ്രോ ഇറ്റ്. ബട്ട് ആൾക്കാർ ഇത് തുടങ്ങാത്ത എന്താണെന്ന് വെച്ചാൽ ട്രഷറി നിയന്ത്രണങ്ങൾ ബാധകമാണ്. നമ്മൾ 15 രൂപ കൊണ്ട് പോയി ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിഡ്രോ ചെയ്യാൻ ചെയ്യുമ്പോൾ അയ്യോ എന്ന് കാശ് തീർന്നു മറ്റന്നാളെ വാ എന്ന് പറയും. പക്ഷേ ഫെഡറൽ ബാങ്കിലോ സ്റ്റേറ്റ് ബാങ്കിലോ പോയി കഴിഞ്ഞാൽ നാളെ വരാൻ പറയും അവർ എത്ര പൈസ. ഇഫ് യു നീഡ് ഒരു 5 ലക്ഷത്തിലോ 10 ലക്ഷത്തിലോ കൂടുതലൊക്കെ ക്യാഷ് വേണമെങ്കിൽ അവർ പറയും തലേദിവസം ഒന്ന് പറയണം കേട്ടോ, ചെസ്റ്റിൽ നിന്ന് എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇത്രയേ ഉള്ളൂ അവർ. ബാക്കി 5000, 10000, 20000 ഒക്കെ ചുമ്മാ അങ്ങ് എണ്ണി കൊടുക്കുകയല്ലേ. നമ്മളൊരു ഡെപ്പോസിറ്റിൽ പൈസ ഉണ്ടെങ്കിൽ അവർ തരും, തരണം എന്നാണ് റിസർവ് ബാങ്കിൻ്റെ ചട്ടം. ഈ ചട്ടം ട്രഷറി ബാങ്കിന് ബാധകമില്ല, അതുകൊണ്ട് അവിടെ ഇട്ട് കഴിഞ്ഞാൽ കാശ് തിരിച്ചു കിട്ടില്ല. 1/2% പലിശ കൂടുതൽ വരുന്നുണ്ട് ട്രഷറി ബാങ്ക്. സ്റ്റിൽ ഒരു മനുഷ്യൻ പൈസ ഇടുന്നില്ല. ഇവർ സർക്കുലർ ഇറക്കും. ഗവൺമെന്റ് സ്ഥാപനങ്ങളുണ്ട്, പബ്ലിക് സെക്ടർ എല്ലാം, KMML അവരിവരൊക്കെ, നിങ്ങളൊക്കെ ട്രഷറിയിൽ പൈസ ഇടക്കാറും. ഗവൺമെന്റ് കാശില്ല, ദേവസ്വത്തിന്റെ കാശ് ഏകദേശം 50% or more than 50% ട്രഷറിയിലാണ് അടച്ചിരിക്കുന്നത്. ട്രഷറിയിലല്ല, ഈ സഹകരണ ബാങ്കിൽ അടയ്ക്കുന്നു. സഹകരണ ബാങ്കിൽ നിന്ന് സർക്കാർ ലോൺ എടുക്കും. സർക്കാർ ലോൺ എടുക്കുന്ന കുറെ പ്രസ്ഥാനങ്ങളുണ്ട്. ഒന്ന് സഹകരണ ബാങ്ക്, പിന്നെ ചെത്തു തൊഴിലാളി ക്ഷേമനിധി, ക്ഷേമനിധി പലതും, ചുമട്ട് തൊഴിലാളി ക്ഷേമനിധി. ഇത് ക്ഷേമനിധി ഇയാൾക്ക് കൊടുക്കുന്നു. ഇയാൾ വയസ്സായി, കുറച്ച് ചാവാറായി, അയാൾക്ക് കൊടുക്കുന്നുമില്ല. സർക്കാർ അവിടെ നിന്ന് ലോൺ എന്ന് പറഞ്ഞെടുത്തോണ്ട് പോകുന്നു, ഒരിക്കലും തിരിച്ചടയ്ക്കുകയുമില്ല. ഇങ്ങനെ ഫൈനാൻസ് നാശമാക്കിയിട്ടിരിക്കുകയാണ്. വലിയ പ്രയാസമാണ് കേരളത്തിൻ്റെ കാര്യം. അതിൻ്റെ കൂടെയാണ് ഈ ബാങ്കിങ് പരിപാടി കൊണ്ടുവന്നത്. ഇത്രയൊക്കെ ആയിട്ടുണ്ടല്ലോ മലയാളി പിന്നെയും സഹകരണ ബാങ്കിലെ അക്കൗണ്ട് തുടരുന്നതാണ് എനിക്ക് അത്ഭുതം. അല്ല, അത് അതാണ് ഞാൻ പറയുന്നത്. ഇപ്പം പൊളിറ്റിക്കലി ഉള്ള ഒരു വലിയ ഇൻസ്ട്രുമെൻ്റാണ് ഈ സ്ഥാപനങ്ങളാണ്, ഈ സഹകരണ സ്ഥാപനങ്ങളെല്ലാം. നമുക്കറിയാം, ഇപ്പം കോൺഗ്രസിന് കുറേ സ്ഥാപനങ്ങൾ, CPMന് കുറേ സ്ഥാപനങ്ങൾ, മറ്റു പാർട്ടികൾക്കൊക്കെ സ്ഥാപനം. ഇപ്പം മലപ്പുറത്തൊക്കെ, മലപ്പുറം ജില്ലാ ബാങ്കൊക്കെ ലീഗിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട സ്ഥാപനമായിരുന്നു. അവർ കേരള ബാങ്ക് ലയിക്കാതിരിക്കാൻ വേണ്ടി സുപ്രീം കോടതി വരെയൊക്കെ പോയവരാണ്. ഇപ്പം ഈ ബാങ്ക് വെച്ചാണ് അവർ പൊളിറ്റിക്കലി നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ. അവരുടെ കൈകളിൽ ഈ സഹകരണ ബാങ്കുകൾ ഒന്നുമില്ല, ഇത്തരത്തിലുള്ള സഹകരണ ബാങ്കുകളൊക്കെ പൊളിഞ്ഞു പോയാൽ ഈ പാർട്ടി പോലും ഇല്ലാതാവില്ലേ? അതൊരു ഒരു സാധ്യതയാണ്, ഒരു സാധ്യതയാണ്. അത് മാത്രമല്ല, കേന്ദ്രം ഒരു കാര്യം കൂടെ ചെയ്തു. ഒരു 2 വർഷം മുമ്പ് കേന്ദ്രത്തിൻ്റെതായ ഒരു കോപ്പറേറ്റീവ് മിനിസ്ട്രി ഉണ്ടാക്കി. അമിത്ഷാ ആണ് അതിൻ്റെ വകുപ്പ്. നൗ എവറിവെയർ ത്രൂ ഔട്ട് ഇന്ത്യ കേന്ദ്രത്തിൻ്റെ കോപ്പറേറ്റീവ് ബാങ്ക്, വിച്ച് വിൽ ഹാവ് മോർ ഫൈനാൻഷ്യൽ സ്ട്രെങ്ത്. അതുകൂടാതെ ഇപ്പൊ തന്നെ വലിയൊരു ത്രെറ്റ്, പലർക്കും അത് മനസ്സിലായിട്ടില്ല, ഈ പോസ്റ്റ് ഓഫീസ് ബാങ്ക്. അത് സ്ലോലി ആൾക്കാർ റിയലൈസ് ചെയ്ത് വരുന്നു. വിശ്വസനീയമായൊരു സ്ഥലം, 5 രൂപ വരെ ഡെപ്പോസിറ്റ് ചെയ്യാം, 5 രൂപ വിഡ്രോ ചെയ്യാം. ഇപ്പോഴും പോസ്റ്റ് ഓഫീസ് വലിയ ബഹളമില്ല, നാടകമില്ല, ഒന്നുമില്ല. അപ്പോൾ ഇന്ത്യ പോസ്റ്റ് എന്ന് പറയുന്ന ഒരു ബാങ്കായിട്ട് മാറി. നേരത്തെ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോൾ പോലും അതിൽ ചെറിയ റിക്കറിംഗ് ഡെപ്പോസിറ്റ് ആണ്. അതൊരു ഒരു മെച്യൂർ ആയി കഴിയുമ്പോൾ അവർ തിരിച്ചു തരും. അല്ലാതെ സാധാരണ ബാങ്ക് പോലെ രാവിലെ കൊണ്ടുപോയിട്ടു, ഉച്ച കഴിയുമ്പോൾ തിരിച്ചെടുത്തു, ഇങ്ങനത്തെ ഓപ്പറേഷൻസ് പോസിബിൾ ആയിരുന്നില്ല. ഇപ്പം അത് പോസിബിൾ ആണ്. ഇപ്പോൾ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്കും കേന്ദ്രത്തിൻ്റെ കോപ്പറേറ്റീവ് ബാങ്കും വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ അവസ്ഥ വളരെ കുഴപ്പത്തില്ല. ബിക്കോസ് ബെറ്റർ ക്രെഡിബിലിറ്റി ഉള്ള ഓൾട്ടർനേറ്റീവ് കണ്ടു കഴിഞ്ഞാൽ ഡെപ്പോസിറ്റേഴ്സ് അങ്ങോട്ട് മാറും. പിന്നെ ഇവർക്കുണ്ടാവുന്നത് ഈ പാർട്ടിക്കാരുടെ ഡെപ്പോസിറ്റും സംഗതിയാണ്. അത് വെച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പം തന്നെ കരുവന്നൂർ ബാങ്കിൽ ഒരു ടെസ്റ്റ് ചെയ്യാനായിട്ട് പൈസ നേരത്തെ തിരിച്ചടവില്ല എന്ന് പറഞ്ഞു. തിരിച്ചടയ്ക്കാത്ത ഒരാളിന് ED ഒരു രജിസ്റ്റേർഡ് ലെറ്റർ അയക്കുന്നു. ആ ലെറ്റർ തിരിച്ചു വരും, അഡ്രസ് ഈ നോട്ട് നോൺ. അപ്പോഴാണ് ED ഇത് എവിഡൻസ് ആയിട്ട് ED കോടതിയിൽ കാണിച്ചു. ഇതാണ് സ്ഥിതി, ലോൺ എടുത്തത് ആരാണെന്ന് അറിയില്ല, അങ്ങനൊരു ആളില്ല, അങ്ങനൊരു അഡ്രസ് ഇല്ല. ബട്ട് ദെൻ ഹൂ ടുക്ക് ദിസ് മണി? ആരോ ED കൊണ്ടുപോയി എൻകാഷ് ചെയ്തിട്ടുണ്ട്. ആർക്ക് പോയി ആ ED? അതറിയില്ല. അതുകൊണ്ടാണ് കരുവന്നൂർ ബാങ്കിൽ, ഇപ്പൊ കരുവന്നൂരാണ് ED കാര്യമായിട്ട് പ്രവർത്തിക്കുന്നത്. അവിടെ പോലും തിരിച്ചു കൊടുക്കാൻ പറ്റാത്തത് ഇതുകൊണ്ടാണ്. ഒന്ന് അതിന്റെ ഫോർമാലിറ്റീസ്, ഇപ്പോൾ മോഷണം മുതൽ തിരിച്ചു പിടിച്ചു, ഇത് ഞാൻ എൻ്റെ കാശാണ് അയാൾ മോഷ്ടിച്ചതെന്ന് തെളിയണ്ടേ. അതുകൊണ്ട് നരേന്ദ്രമോദി പോലും തൃശ്ശൂർ വന്ന് പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിൻ്റെ ലീഗൽ പ്രൊസീജിയർ ഫാസ്റ്റ് ആക്കാൻ ഞാൻ ശ്രമിക്കാം. ബിക്കോസ് ഇറ്റ് ഇസ് എ പ്രൊസീജിയർ, യു കനോട്ട് സേ ദാ 10,000 രൂപ എൻ്റെ മോഷണം പോയി, 10,000 രൂപ ഒരു വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തു, ആ 10,000 എൻ്റെതാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല.
അൺലെസ് ദ പോലീസ് പ്രൂവ്സ് ദാറ്റ് ഇറ്റ് ഈസ് മൈ മണി. ഇതെങ്ങനെ ലിങ്ക് ചെയ്യും? അത് ലിങ്ക് ചെയ്യുന്നവരെ ഈ ഡെപ്പോസിറ്റർക്ക് പൈസ കിട്ടില്ല. അതാണ് നരേന്ദ്രമോദി പറഞ്ഞത്, ഞാനത് ഫാസ്റ്റ് ആക്കാൻ ശ്രമിക്കുക, അത് കവിഞ്ഞ് പറ്റില്ല. കാരണം ഇറ്റ്സ് എ കോംപ്ലിക്കേറ്റഡ് പ്രോസസ്. ഇത് വല്ലാത്തൊരു ഒരു ചതിയായി. അതായത് ഈ സഹകരണ സംഘങ്ങൾ ഇത്തരത്തിലുള്ള വലിയ ചതി കാണിച്ചതോടെ യഥാർത്ഥത്തിൽ പാവപ്പെട്ട ആളുകൾക്ക്, പാവപ്പെട്ട ആളുകൾക്കുടെ ഒരു ക്രയവിക്രയൊക്കെ ചെറിയ തോതിലുള്ള മണി, ഇപ്പം ചെറുകിട കർഷകർ അതുപോലെ തന്നെ ചെറുകിട വ്യാപാരികൾ അവരൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ സഹകരണ സംഘങ്ങൾ ഉണ്ടാക്കിയത്. പക്ഷേ ഇപ്പം നേരെ തിരിച്ച് ഇത് രാഷ്ട്രീയക്കാർക്ക് വേണ്ടി ഉണ്ടാക്കുന്നു, അവരുടെ ആളുകൾക്കും അവർക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി അവരുടെ സ്ഥാപനമാക്കി ഇരുന്ന് മാറ്റുന്നു. ഇത് ഒരു വലിയ വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ വരുന്നതോടുകൂടി യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഗുണഭോക്താവേണ്ടിയിരുന്ന ആളുകൾക്ക് യഥാർത്ഥത്തിൽ ഇതിനോട് യാതൊരു ഗുണമില്ലാതെ അവസ്ഥയിലേക്ക് വരികയാണ്. അത് വന്നു, പക്ഷേ അത് വേണ്ട രീതിയിൽ ജനങ്ങളുടെ ഇടയ്ക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ ഇപ്പോഴും പ്രതിപക്ഷത്തിന് സാധിച്ചില്ല. പ്രതിപക്ഷം ഇപ്പോഴും വി ഡി സതീശനൊക്കെ എപ്പോഴും പറയും സഹകരണ മേഖലയെ തകർക്കരുത്. എന്തുകൊണ്ടാ കുറേ സഹകരണ മേഖല ഇവരുടെ കയ്യിലുള്ളതുകൊണ്ടാണ്? അതെ, എന്റെ കാലിലും മന്ദുണ്ട്, നമ്മുടെ രണ്ടുപേരുടെയും കാലിലും മന്ദ. അല്ലെ, പുൽപ്പള്ളി, വയനാട് പുൽപ്പള്ളിയിൽ ഇതേപോലെ ഒരു വലിയ ക്രമക്കേട് നടന്നു. വലിയ കോൺഗ്രസ് നേതാവ് മാസങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വന്നു. കോടികളുടെ ഇടപാട് അവിടെ നടന്നു. ആകെ ബി ജെ പിയുടെ സുരേഷ് ഗോപി മാത്രമായിട്ടാണ് ഇതിൽ ഇടപെട്ട് വൻ ബഹളം സംഗതിയൊക്കെ വെച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോയത്. ആ ഒരു മനുഷ്യൻ മാത്രമാണ്, സിംഗിൾ മാൻ ഫ്രം ബി ജെ പി. വിഷ്വലി യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിക്ക് സ്വീകാര്യത കിട്ടിയതും അല്ലെങ്കിൽ വലിയൊരു വിജയം കിട്ടിയതും ഒക്കെ എന്ന് പറഞ്ഞാൽ ഇതും ഒരു വലിയ പ്രധാനപ്പെട്ട കാരണമായിരുന്നു. പലവിധ ഇടപെടലുകൾ ഉണ്ടായെങ്കിൽ പോലും ഏറ്റവും വലിയ ജനകീയ ഇടപെടലായിരുന്നു. പക്ഷേ സി പി എം ഇപ്പോഴും ഈ അവിടെ തൃശ്ശൂരിലുണ്ടായിരുന്ന സുരേഷ് ഗോപിക്കുണ്ടായ വിജയവും അല്ലെങ്കിൽ എൽ ഡി എഫിനുണ്ടായ തോൽവിയെ കുറിച്ചിട്ട് ഈ വിഷയമാണ് എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കുന്നില്ല. ഇല്ല ഇല്ല ഇല്ല, അവർ ന്യൂനപക്ഷ വോട്ടുകൾ, ന്യൂനപക്ഷ വോട്ടുകൾ മാറി അല്ലെങ്കിൽ വലിയ രീതിയിൽ അടിയൊഴുക്കുകൾ ഉണ്ടായി. മുരളീധരന് കിട്ടേണ്ട വോട്ടുകൾ പിന്നെ സുരേഷ് ഗോപിക്ക് പോയി എന്നൊക്കെ പറഞ്ഞുള്ള സാങ്കേതികത്തെ പറയുന്നത്. കരുവണ്ണൂർ ബാങ്കിൽ ഉണ്ടായ വിഷയവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി നടത്തിയ ഇടപെടലാണ് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിയെ വിജയത്തിലേക്ക് നയിച്ചതെന്ന് എന്തുകൊണ്ടാണ് അവർക്ക് പറയാൻ പറ്റാത്തത്? ഞാനത് ശ്രദ്ധിച്ചിരുന്നു. സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നിൽ ഇപ്പോൾ ന്യൂനപക്ഷങ്ങളുടെ ഓട്ടവും ഉണ്ടാവും. നമുക്ക് ആരാർക്ക് വോട്ട് ചെയ്തു നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ കരുവന്നൂർ ഒരു ഘടകമായിരുന്നു. കരുവന്നൂർ പ്ലസ് തൃശ്ശൂർ പൂരൻ ലാസ്റ്റ് മിനിറ്റിൽ കാണിച്ച ആ അലമ്പ്. അപ്പോൾ ആ കമ്മീഷണർ ഒരു 20,000 വോട്ട് സുരേഷ് ഗോപിക്ക് പിടിച്ചു കൊടുത്തിട്ടുണ്ട്. കുറഞ്ഞൊരു 20,000 അങ്ങേരുടെ സംഭാവനയുണ്ട്. ഒരു 20,000 എങ്കിലും കരുവന്നൂർ ബാങ്ക് സംഭാവന ചെയ്തിട്ടുണ്ട് വോട്ട് സുരേഷ് ഗോപിക്ക്. അത് സട്ടിലായിരിക്കും. ഇപ്പോൾ ഈ അവരുടെ സങ്കടമൊന്നും ടി വിയിലും സംഗതിയിലും ഒന്നും വരുന്നില്ല. ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞു, അത് കഴിഞ്ഞു, പിന്നെ ടി വിക്കാർക്ക് അടുത്ത വാർത്ത വന്നാൽ അതിൻ്റെ പിന്നാലെ പോവുമല്ലേ. പക്ഷേ ഇവരുടെ സങ്കടം ബാക്കി നിൽക്കുന്നു. ആ ദേഷ്യം അവർ കാണിക്കുന്നത് തിരഞ്ഞെടുപ്പിലായിരിക്കും. ഇത് സി പി എമ്മിനെ അറിഞ്ഞുകൂടായിട്ടല്ല, പക്ഷേ അത് അഡ്മിറ്റ് ചെയ്യാൻ അവർക്ക് വലിയ പ്രയാസമുണ്ട്. സഹകരണ മേഖല അവരിങ്ങനെ അവരുടെ അരുമയായ സന്താനമായിട്ട് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ഇറ്റ്സ് വലിയൊരു എക്സ്പ്ലോഷനാണ് അത് സഹകരണ മേഖലയിൽ സംഭവിക്കാൻ പോകുന്നത്.